السلام <سؤال> عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين رحمه ما بعد عليكم ഇൻഷാ അള്ളാഹ് ആധുനിക അറേബ്യൻ സാഹിത്യകാരന്മാരിൽപ്പെട്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം അതിന് മുൻപായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ആധുനിക ഈജിപ്ത്യൻ സാഹിത്യകാരന്മാരിൽപ്പെട്ട ഈജിപ്തിൻ്റെ പല മേഖലകളിലും സംഭാവനകൾ അർപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു ഇൻഷാ അള്ളാഹ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് അബ്ദുവിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അതോടൊപ്പം പ്രധാന ഗ്രന്ഥങ്ങളും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹ നാം ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുഹമ്മദ് അബ്ദു ജനിക്കുന്നത് ഈജിപ്തിലെ ഷൻറ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നതും വളരുന്നതുമൊക്കെ മഹല്ലത്തു നസിർ എന്ന ഈജിപ്തിലുള്ള പ്രദേശത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് തൂഫിയ സന അൽ ഫിസ്മിയ അഹംസിൻ അൽ മീലാദിയ ഫിൽ ഇസ്കന്ദരിയ ആ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അലക്സാണ്ട്രയിലാണ് മുഹമ്മദ് അബ്ദു വഫാത്താകുന്നത് درس في طنطا ثم التحق بالأزهري وتعرف على جمال الدين الأفغاني وهو في الثانية والعشرين من عمره فتتلمذ عليه ولازم حلقات درسه ദറസഫി ത്വന്ത മുഹമ്മദ് അംതു അബ്ദു ത്വന്തയിൽ പഠിച്ചു സും അൽ തെഹക്കബിൽ അസഹരി പിന്നീടത് അൽഹസറിൽ ജോയിൻ ചെയ്തു വ തഅറഫ് അല ജമാലുദ്ദീൻ അഫ്ഗാനി അവിടെ വെച്ചിട്ട് അൽഹസറിൽ വെച്ചിട്ടാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുമായി തൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പരിചയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മുഹമ്മദ് അബ്ദുവിന് സാധിച്ചു ഫ തലമദ് അലഹി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം മുഹമ്മദ് അബ്ദു സ്വീകരിക്കുകയും വ ലാസി ദർസിഹി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പങ്കെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തുമായിട്ടും വലിയ അഗാധമായ ബന്ധമുണ്ടാക്കുകയും മുഹമ്മദ് അബ്ദു ചെയ്തു മിനൽ അസ്ഹരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം അസഹർന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നത് ബി ബി ദാരിൽ അൽസുൻ അദ്ദേഹത്തെ ദാറുൽ ഉല്യയിലെ ഹിസ്റ്ററി അധ്യാപകനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു അതുപോലെ തന്നെ കമാ കമാദർറസ് മദ്രസത്തിൽ അൽസുൻ റിഫായത്ത് തഹ്താവി തുടങ്ങിയ വളരെ പ്രശസ്തമായ മദ്രസത്തിൽ അൽസുനിലും ഇദ്ദേഹം അധ്യാപകനായി സേവനം ചെയ്തിട്ടുണ്ട് വക്കാനഫിൽ വഖ് നഫ്സി യഖത്തുബ് ഫി സിഹാഫത്തി വൈ അമൽ ബി സിയാസത്തിമ ഉസ്താദിഹി അൽ അഫ്ഗാനി മിൻ ഹിലാലി അൽ ഹിസ്ബിൾ വാതുനി അൽഹുർ അദ്ദേഹം അതേ അവസരത്തിൽ തന്നെ അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന അവസരത്തിൽ തന്നെ പത്രങ്ങളിലൊക്കെ എഴുതാറുണ്ടായിരുന്നു അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്താറുണ്ടായിരുന്നു അതിൻ്റെ ഉസ്താദായ ജമാലുദ്ദീൻ അഫ്ഗാനിയോടൊപ്പം ഹിസ്ബുൽ ഹുർ എന്നുള്ള പാർട്ടിക്ക് കീഴിലായി അതിലൂടെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപഴകിയ ആളായിരുന്നു ഒയിമാ നുഫിയൽ അഫ്ഗാനി മിം മിസുറ ഓസുല മുഹമ്മദ് അബ്ദു മിനത്തദ്രീസ് ജമാലുദ്ദീൻ അഫ്ഗാനി ഈജിപ്തിൽ നിന്നും നാട് കടത്തപ്പെട്ടപ്പോൾ മുഹമ്മദ് അബ്ദുവിനെ തൻ്റെ അധ്യാപനത്തിൽ നിന്നും സ്ഥാനഭൃഷ്ടനാക്കപ്പെടുകയും ചെയ്തു ഫലമ്മ ഹുസിമത്തി ഇ സൗറത്തു വഹ്തലിൻജലീസു മിസ്വറ ഫുജ്ജിന് വഹൂകിമ വനുഫിയ ഇദ്ദേഹം സൗറ ഉറാബിയൽ അഹമ്മദ് ഉറാബിയുടെ കൂടെ സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു ആ സൗറ ഉറാബിയെ പരാജയപ്പെട്ടപ്പോൾ വഹ്തലിൻജ്ലീസു അങ്ങനെ ഇംഗ്ലീഷ് അധിനിവേശം ബ്രിട്ടീഷുകാർ ഈജിപ്തിൽ അധിനിവേശം നടത്തുകയും ചെയ്തത് ചെയ്തത് കാരണമായിട്ട് ഇദ്ദേഹത്തിന് ജയിലിലടക്കുകയും അവസാനം നാട് കടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നാട് വിട്ട് ഈജിപ്ത് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് മുഹമ്മദ് അബ്ദു ഫക്കതിമ ബൈറൂത്ത് അക്കാമഫി സന ഹും സാഫർ ഇല ബാരീസ് വസ്തമ ഉസ്താദി ഹി വ സീഖ് ഹി ജമാ ഫി ഇസ്വാരിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ടപ്പോൾ ബൈറൂത്തിലേക്ക് പോയി അവിടെ ഒരു വർഷം ചിലവഴിച്ചു മുഹമ്മദ് അബ്ദു സുമ്മ സാഫർ ഇല ബാരീസ് പിന്നീട് ബൈറൂത്തിൽ നിന്നും പാരീസിലേക്ക് പോയി വസ്തറക്കാദി ഹി വ സദീഖി ഹി ജമാലിദ്ദീൻ അഫ്ഫാനി ഫി ഇസ്താരി ജദീയത്തി അൽ ഉർവത്തുൽസ്കാം അവിടെ എത്തി പാരീസിൽ വെച്ച് തൻ്റെ അധ്യാപകനും തൻ്റെ ജീവിത കൂട്ടുകാരനുമായിട്ടുള്ള ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കൂടെ അൽ ഉറവത്തുൽ ഉസ്ക എന്ന ജരീത പബ്ലിഷ് ചെയ്യുന്നതിൽ പങ്കുവഹിച്ചു വഹിച്ചു അപ്പം ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദൂൺ ചേർന്നു കൊണ്ടാണ് അൽ ഉറവത്തുൽ ഉസ്ക ഇസ്ദാർ ചെയ്യുന്നത് സുമ്മ ആദൈല ബൈറൂത്ത് ഫസ്തകലബി തെദ്രീസി വ തൈലീഫി പിന്നീട് പാരീസിൽ നിന്നും അദ്ദേഹം വീണ്ടും ബൈറൂത്തിലേക്ക് തന്നെ മടങ്ങുകയും പിന്നീട് അവിടെ വെച്ച് അധ്യാപനത്തിലും അതുപോലെ ഗ്രന്ഥ രചനയിലുമൊക്കെ മുഴുകിയാണ് അദ്ദേഹം ജീവിച്ചത് ഫിസന അൽ ഫാനിമിയ തിസമാനിൻ അൽ മിലാദിയ ആദ ഇലിസ്നവാത്തിൻ കലാ ഹാഫിൽ മംഫ അദ്ദേഹം നാട് കടത്തപ്പെട്ടു എന്നിട്ട് ബൈറൂത്തിൽ പോയിട്ട് പിന്നീട് പാരീസിലേക്ക് പോവുകയും വീണ്ടും ബൈറൂത്തിലേക്ക് മടങ്ങി വരികയും ഒക്കെ ചെയ്തു അങ്ങനെ ആറ് വർഷത്തെ ഒരു നാട് കടത്തപ്പെട്ട ജീവിതത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഈജിപ്തിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ മടങ്ങി വന്നു അല മുഹമ്മദ് അബ്ദു അല്ലുഅത്ത് അൽ ഫറൻസിയൽ അൽദിമിൻസിയോ ബി തർജു ബി തർജമത്തിൽ അൽ അറബിയ അദ്ദേഹം ഫ്രഞ്ച് ഭാഷ നന്നായിട്ട് പഠിച്ചു ഫ്രഞ്ച് ഭാഷയുള്ള ധാരാളം ഗ്രന്ഥങ്ങളും അതിൻ്റെ ഫ്രഞ്ച് ഭാഷാ നിയമങ്ങളുമൊക്കെ അദ്ദേഹം നന്നായിട്ട് പഠിച്ചു അതുപോലെ തന്നെ ചില ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ നിന്നും അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അബ്ദു ഇഷ്തഖലഅബിൽ കലാ ഇ ഹത്തസ്ബ മുസ്തഷാർ അബി മെഹമദിൽ ഇസ്തീനാഫ് ഇ സന അൽ സമാൻമിയ വാഹിദു മദിസ്ഇൻ മിലാദിയ ഇഷ്തഖലഅബിൾ കലാ മുഹമ്മദ് അബ്ദു ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്തു ഹത്ത അസ്ബഹ മുസ്തഷാർ അബി മഹദ്ൽ ഇസ്തീനാഫ് അപ്പീൽ കോടതിയിലെ ഒരു അഡ്വൈസറായിട്ട് അദ്ദേഹം മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ

മജ്ലിസ് സുഷൂർ അൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു വല്ല മൻസബ മുഫ്തി അ ദിയാൽ മിസുരിയ അൽമാനിമിയസ് ഇമതീസ് ഇൻ അൽ മിലാദിയ ഇതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മുഫ്തി അദിയാറിൽ അൽ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു അസ്സസ ജംഇയ്യഹിയൽ കുത്തുബുൽ അറബിയ അൽഫത്തിസ്മിയ ആയിരത്തി തൊള്ളായിരത്തിൽ ജംഇയ്യത്ത് എഹിയാ ഇൽ കുത്തുബുൽ അറബിയ എന്നത് അദ്ദേഹം സ്ഥാപിച്ചു ഇതൊക്കെ മുഹമ്മദ് അബ്ദു ചെയ്തിട്ടുള്ള ചില വലിയ പ്രവർത്തനങ്ങളാണ് മുഹമ്മദ് അബ്ദുവിൻ്റെ പ്രധാനപ്പെട്ട നാലു ഗ്രന്ഥങ്ങളാണുള്ളത് അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിസാലത്തു തൗഹീദ് മറ്റൊന്ന് അൽ ഇസ്ലാമു വൻ നസുറാനിയതു അൽ ഇൽമി വൽ മദനീയ മറ്റൊന്ന് ഷറഹു നഹജുൽ ബലാഹ നഹജുൽ ബലാഹ എന്നത് ഷെരീഫ് റലീ അലിയൂബ് നബി താലിബ് റല്ലാൻ്റെ പ്രസംഗങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥമാണ് അതിൻ്റെ ശെറഹ് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് അബ്ദു അതുപോലെ തന്നെ ഷെറഹ് മക്കാമത്തിൽ ബദിയർ ബദിയുസമാൻ ഹമദാനിയുടെ മക്കാമാത്തിൻ്റെ ഷെറോഹും മുഹമ്മദ് അബ്ദു എഴുതിയിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ഈജിപ്തിൻ്റെ ആധുനിക സാഹിത്യകാരന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഈജിപ്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ വളരെയധികം സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മുഹമ്മദ് അബ്ദുവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മർമ്മപ്രധാനമായ വളരെ പോയിൻറ്റുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന നാല് ഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്തത് ഇൻഷാള്ള ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റുള്ളവരെയൊക്കെ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഉണർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ആലമീൻ റബ്ബിൾമീൻ അസ്സലാലൈക്കും വരഹമുലാഹി വാർക്കാത്തൂ